Hi friends, I am Stephanie Thomas. Welcome to my channel. പ്രിയ കുട്ടികളെ, ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ജന്മദിനം ജൂൺ 19. പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഇതൊരു സുവർണ ദിനം. വായന ദിനത്തോടനുബന്ധിച്ച് ഒരു അക്ഷരമരം തയ്യാറാക്കിയാലോ? വരൂ, നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. അക്ഷരമരം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇനി ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒരു ചാർട്ട് പേപ്പർ, കുറച്ച് കളർ പേപ്പേഴ്സ്, പിന്നെ കത്രിക, പെൻസിൽ, ഒരു ലോങ് സ്കെയിൽ, പിന്നെ സ്കെച്ച് പെൻസ്, ഒരു ഡബിൾ സൈഡ് ടേപ്പ്. ഇത് അക്ഷരമരം ഭിത്തിയിൽ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടും. ഇനി നമുക്ക് ചാർട്ട് പേപ്പറിന്റെ നാല് സൈഡിലും മാർജിൻ ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ഔട്ട്ലൈൻ ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് അതിൽ ഇലയുടെ ഷേപ്പിൽ വരച്ചിട്ട് വെട്ടിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ A4 സൈസ് പേപ്പർ എടുത്തിട്ട് കളർ ചെയ്താലും മതി. ഇപ്പോൾ നമ്മൾ അക്ഷരമരത്തിന് ആവശ്യമായ പൂവും ഇലകളും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മരം വരയ്ക്കാം. ബ്രൗൺ കളർ സ്കെച്ച് കൊണ്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഞാനിവിടെ 6 ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുകൾ ഗ്രീൻ കളർ കൊണ്ട് ഷേഡ് ചെയ്യാം. എന്നെ സഹായിക്കാൻ കുഞ്ഞാമ്മിയും എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുത്തിട്ട് ഒരു പൂ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡും ഷേഡ് കളറും കൊണ്ട് ഷേഡ് ചെയ്യാം. ഇനി ഓരോ ഇലയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കവികളുടെ പേരോ അല്ലെങ്കിൽ കവിതകളിലെ രണ്ട് വരികളോ നിങ്ങൾക്ക് എഴുതാം. ഒരു ഇലയിൽ കുഞ്ഞാമി അവൾ പഠിച്ച അക്ഷരമാലകൾ എഴുതുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മരം വരച്ചു വെച്ചിരിക്കുന്ന ചാർട്ട് പേപ്പർ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാം. ഈ ചാർട്ട് പേപ്പറിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പൂവും ഇലകളും ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ഗ്യാപ്പുകളിൽ ഞാൻ ചെറിയ ചെറിയ ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഴുതാം. അക്ഷരങ്ങളോ നമ്പറുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്യങ്ങളോ എഴുതാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പേരും ക്ലാസും എഴുതുകയാണ്. ഇനി നമുക്ക് ജൂൺ 19 വായനാ ദിനം എന്ന് എഴുതാം. അക്ഷരമരമെന്നോ വായനാ ദിനമെന്നോ നിങ്ങൾക്കിഷ്ടം ഉള്ളതുപോലെ ഹെഡിങ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അക്ഷരമരം തയ്യാറായി കഴിഞ്ഞു. ആ
ഇനി നമുക്ക് ഇലകളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. Reading is a pleasure. A child who reads will be an adult who thinks. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ വായനാ ദിനത്തിൽ എങ്ങനെയാ മറക്കുക? Keep reading. Readers are very lucky. They will never be bored or lonely. അക്ഷരം അറിവാണ്, വായനയില്ലാത്ത ലോകം അജ്ഞതയുടെ ലോകം. Never stop reading. The more you read, the more you will know. The more that you learn, the more places you will go. Reading is a magic. Once you learn to read, you will forever be free. അക്ഷരം അഗ്നിയാണ്. പ്രിയ കൂട്ടുകാരി, നിങ്ങൾക്ക് എൻ്റെ അക്ഷരമരം ഇഷ്ടമായോ? നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.